രാധികയുടെ അസുഖത്തെക്കുറിച്ച് ഞാൻ വിശദമായി തന്നെ പഠിച്ചു. രാധികയുടേത് വളരെ വളരെ റെയർ കേസാണ്. എപ്പൻഡിമോമാസ് ടൈപ്പ് ബ്രെയിൻ ട്യൂമറാണ് രാധികയുടേത്. അതിൽ തന്നെ സ്ലോ ഗ്രോത്ത് ടൈപ്പും ഉണ്ട്, ഫാസ്റ്റ് ഗ്രോത്ത് ടൈപ്പും ഉണ്ട്. പക്ഷേ ഭാഗ്യം ഇത് സ്ലോ ഗ്രോത്ത് ടൈപ്പായതാണ്. ട്യൂമറിന്റെ വളർച്ച വളരെ ചെറിയ തോതിലാണെന്നാണ്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനത്തിന്റെ കാലയളവ് വ്യത്യാസപ്പെടാം. അത് മാസങ്ങളോ വർഷങ്ങളോ നീണ്ടുപോയേക്കാം. എനിക്ക് 100% ഫലപ്രാപ്തിയിൽ കുറഞ്ഞ ഒരു ചികിത്സയും വേണ്ട ഡോക്ടർ. പെർമനന്റ് ആയ സൊല്യൂഷൻ എന്ന് പറയുന്നത് സർജറി മാത്രമാണ് മിസ്റ്റർ കൃഷ്ണ. അതോടൊപ്പം തന്നെ റേഡിയോതെറാപ്പിയും കീമോതെറാപ്പിയും കൂടി ചെയ്യേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് രാധയെ തിരിച്ചു കിട്ടിയാൽ മതി. രാധിക, കുറച്ച് സമയം ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ. സർജറി കുറച്ച് എക്സ്പെൻസീവ് ആണ് മിസ്റ്റർ കൃഷ്ണ. അത് സാരമില്ല ഡോക്ടർ, എനിക്കുള്ളതെല്ലാം ഞാൻ തരാം. തികയാത്തത് കടം മേടിച്ചാണെങ്കിലും തരാം. ഒരു ന്യൂറോ സർജനുമായി ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇത്തരമൊരു സർജറിയുടെ വിജയസാധ്യത രാധികയുടെ കാര്യത്തിൽ വെറും 10% മാത്രമേ ഉള്ളൂ എന്നാണ്. ചിലപ്പോൾ ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് തന്നെ മരണവും സംഭവിക്കാം. അല്ല, വെറും 10% സാധ്യതയ്ക്ക് വേണ്ടി ഇത്രയും വലിയ റിസ്ക് എടുക്കണോ? ഞാൻ ചോദിച്ച എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അവസ്ഥയിലും നിങ്ങൾ രാധികയോടൊപ്പം നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങളോടൊപ്പം കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും രാധിയെ നിങ്ങളോടൊപ്പം ജീവിക്കട്ടെ. ഡോക്ടർ, അവളില്ലെങ്കിൽ എന്റെ മോള് മണിക്കുട്ടി ഈശ്വരൻ ഉപേക്ഷിക്കില്ല. ലെറ്റ് എസ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ കൈവിട്ടുമല്ല എന്റെ വിധി, ഞാൻ എന്നെ സ്വീകരിച്ചതാ. സാരമില്ല, നമ്മുടെ മോളോട് അച്ഛനെ കൊടുക്കാന്ന് ഞാൻ വാക്ക് പറഞ്ഞത് സാധിച്ചില്ല. അമ്മയെങ്കിലും ഞാൻ പോയാലും കാവ്യം നോക്കൂ എന്റെ മോളെ. ഞാനില്ലേ, ഞാനുണ്ടാവും. മണിക്കുട്ടിക്ക് മാത്രമല്ല, നിനക്ക് ഞാനുണ്ടാവും. മൈ ഗുഡ്നസ്, മേഘ! ആരാ? എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച മേഘയെ ഓർമ്മയില്ലേ? ഓ, അവളോ? അവളല്ലേ പഠിത്തം കഴിഞ്ഞ് ഗൾഫിന് പറഞ്ഞത്. അത് തന്നെ. ഹലോ മേഘ, നല്ല കക്ഷിയാ നീ. നാട്ടില് വന്നിട്ട് എത്ര ദിവസമായി? ഞാനും ഹസ്ബൻഡും കൂടി ഇന്ന് വൈകിട്ട് നിന്നെ കാണാൻ വരാൻ വേണ്ടിയാ പ്രോഗ്രാം ഇട്ടിരുന്നത്. കഷ്ടകാലത്തിന് ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറന്റിൽ കയറി. തീരെ കൾച്ചർ ഇല്ലാത്തൊരു ഭാര്യയും ഭർത്താവും അവരുമായിട്ട് ഒന്നുടക്കേണ്ടി വന്നു. കഷ്ടം ഏതാ രണ്ടെണ്ണം? മാഷിയുടെ ഫോണില് രണ്ടിന്റെ വീഡിയോ കിടപ്പുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ ഒരു ദിവസം സ്പോയിലായില്ലേ? എന്തായാലും ആ പ്രശ്നം പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച നീ ഒഴിവാക്കണ്ടായിരുന്നു. ഏയ് കം ഓൺ, ഇത്തവണത്തെ മീറ്റിംഗ് വെറും മീറ്റിംഗ് അല്ലല്ലോ മോളെ. 8 വർഷത്തിന് ശേഷം നമ്മളെ ക്യാമ്പസ് സുഹൃത്തുക്കളെ കാണുന്നു എന്ന് മാത്രല്ല, ചില ബിസിനസ് പദ്ധതികളും കൂടെ ഇല്ലേ? അതാ എന്റെ ആകാംക്ഷ കൂട്ടുന്നത്. ഞാനും ആശയും കൂടി വരുന്ന ദിവസം അറിയിക്കാം. എന്തായാലും നല്ലൊരു ട്രീറ്റ് തന്നെ നീ തരേണ്ടി വരും. തീർച്ചയായിട്ടും. ശരിയെടാ, കാച്ച് യു ലേറ്റർ. ഞാൻ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. രാധ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് പോയാൽ മതി. ടെക്സ്റ്റൈൽസിൽ കൃഷ്ണേട്ടൻ തനിച്ചല്ല വന്നതെങ്കിലും നീ തെളിച്ചു പറ. കാവ്യേച്ചി, ശമ്പളം കൊടുത്ത് അവധി ആഘോഷിക്കാൻ
ഒരു സുന്ദരി കോതയെ വിടുന്ന് പറഞ്ഞു വിട്ടില്ലേ. ഇപ്പോ കണക്ഷൻസ് എല്ലാം ശരിയായില്ലേ? രാധിക കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അളിയനും നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കാവ്യ ഇത് ബോധ്യപ്പെടുത്തണ്ടേ ഭരത്. തീർച്ചയായും വേണം. ഒരു വഴിയുണ്ട്, പോയ രാധിക തിരിച്ചു വരുമല്ലോ. അപ്പൊ അവളുടെ കയ്യിൽ ടെക്സ്റ്റൈൽസിന്റെ കവറും ഉണ്ടാവല്ലോ. അത് അമ്മയും ചേച്ചിയും പോയ ടെക്സ്റ്റൈൽസിലെ അതേ കവറാണോ എന്ന് നോക്കിയാൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ തെളിവ്.